തലശ്ശേരി ദം ബിരിയാണി കേരളത്തിലൊന്നല്ല ലോകത്ത് എവിടെ പോയാലും വൺ ഡിമാൻഡുള്ള ഒരൈറ്റമാണ് തലശ്ശേരി ബിരിയാണി. ഇത് തലശ്ശേരി വീടുകളിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ബിരിയാണീൻ്റെ ചുറ്റിപ്പറ്റി ഒത്തിരി ചരിത്രങ്ങളും കഥകളും ഒക്കെ ഉണ്ട്, നമ്മളൊത്തിരി കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല അയക്കൂറ ദം ബിരിയാണിയാണ്. അതിനായിട്ട് 1 കിലോ അയക്കൂറ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാറില്ലേ, അതിൻ്റെ അതേ മാരിനേഷൻ തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് 1 കിലോ സവാളയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി കൊടുക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളകാണ്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ ഒത്തിരി കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 20 എണ്ണോളം എടുത്തിട്ടുണ്ട്. മെയിൻ എരിവ് വരുന്നത് പച്ചമുളകിൽ നിന്ന് തന്നെയാണ്. അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ വീതം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് നമ്മുടെ മസാലയുടെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇതൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നോർമലി നമ്മൾ ഓയിലും പിന്നെ നെയ്യ് RKG വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കാറ്. പക്ഷേ ഇന്ന് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. കാരണം അറിയാലോ അതിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു അയൺ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഫ്രൈ ചെയ്തതിനർത്ഥം വരുന്ന ബിരിയാണി എന്ന് പറഞ്ഞൊരു പേർഷ്യൻ വാക്ക് നിന്നാണ് ബിരിയാണി ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണിയുടെ ജന്മസ്ഥലം പേർഷ്യയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ പേർഷ്യയായിട്ട് മലബാറിന് പണ്ട് മുതൽക്കേ ഒരു വ്യാപാര ബന്ധമുണ്ട്. അങ്ങനെയാണ് ബിരിയാണി തലശ്ശേരിയിൽ എത്തപ്പെട്ടത് എന്നാണ് തലശ്ശേരിക്കാർ വാദിക്കുന്നത്. എന്തായാലും തലശ്ശേരി ബിരിയാണിക്ക് ആരാധകർ വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണം മറ്റുള്ള നാടുകളിൽ നിന്ന് വെച്ചിട്ട് നമ്മുടെ തലശ്ശേരി ബിരിയാണിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണ്. നമ്മൾ ഖൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ്, ബാക്കിയുള്ള എല്ലാ ബിരിയാണിയിലും അവർ ബാസ്മതി റൈസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു അരിയാണ്. നമ്മുടെ ഫിഷ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കണം. അപ്പം ബാക്കി കഥ പറയാം. അതിനായിട്ട് നമുക്കൊരു ചെമ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 2 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്ന് വരേണ്ട ആവശ്യമില്ല. കുറച്ചൊരു മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ നോർമലി ചില ആൾക്കാർ മഞ്ഞൾ പൊടിയും സ്കിപ്പ് ചെയ്തിട്ട് വെറും ഗരം മസാല മാത്രം ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ മസാലാസും ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. ഈ തക്കാളി അല്ലെങ്കിൽ ഉള്ളി ഒന്നും നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യാറില്ല. ഒക്കെ ഒന്നിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാറാണ് പതിവ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാല മാത്രം ചേർത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഗരം മസാലയും കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഗരം മസാലയും മഞ്ഞൾ പൊടിയും പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റൈൽ അനുസരിച്ചിട്ടിരിക്കും. ശരിക്കും ഗരം മസാല മാത്രം ചേർത്താലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടെ ഒരു 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈര് വേണം. ഒരു 1/2 കപ്പോളം തൈര് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 1/4 കപ്പാണ് ചേർത്തത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാത്തത് നമുക്ക് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കൂടി. ഫിഷ് മസാല ആയതുകൊണ്ട് പെപ്പർ പൗഡർ നല്ലൊരു കോമ്പിനേഷനാണ്, അതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഇതിനൊന്ന് വേവിച്ചിട്ടെടുക്കണം. നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. 1/4 കപ്പ് തൈര് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പുളി കുറച്ച് കുറവായിരുന്നു. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡി ആയിക്കിട്ട് വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാലഡ് റെഡിയാക്കണം. ഇതിന് കൂടെ നമ്മൾ നല്ല പുതിന ചട്നിയും കുറച്ച് സാലഡും അച്ചാറും ഒക്കെ കൂട്ടിയിട്ടാണല്ലോ കഴിക്കാറ്. അപ്പോൾ അതിവിടെ ആ സമയം കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം.
അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മേലേലൊന്ന് നിരത്തി കൊടുക്കാം. രണ്ട് ലെയറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ദമ്മക്കിടുന്ന അതേപോലെ, കാരണം അപ്പോഴാണ് ഈ ഫിഷ് എന്നുള്ള എല്ലാ ഫ്ലേവേഴ്സും ഈ മസാലയിലേക്ക് ഇറങ്ങിയിട്ട് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. ഇനി കുറച്ച് ഉള്ളി ഇതിൻ്റെ മേലേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയറ് ഫിഷ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി വന്ന് ഫിഷിൻ്റെ ഓയിലില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. പിന്നെ ബിരിയാണീനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വേറൊരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാജഹാൻ്റെ പത്നി മുംതാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് കഴുകിയിട്ട് വാർത്തിയെടുക്കണം. ഇത് ഞാനിപ്പോൾ 2 കിലോ ഖൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കാൻ. പിന്നെ ഒരു ചെമ്പിലേക്ക് 2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കാഷ്യൂനട്ട്സും പിന്നെ റേസിൻസും അതുപോലെ നമ്മളെ സവാളയും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ മുംതാസ് ഷാജഹാൻ്റെ സൈനിക കേന്ദ്രത്തിൽ പോയപ്പോൾ പട്ടാളക്കാരൊക്കെ ഭയങ്കരം ടയേർഡായിട്ട് ക്ഷീണിതരായിട്ട് ഇരിക്കുന്ന കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ മെയിൻ ഷെഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവരെ ഒന്ന് എനർജൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം, റൈസും മീറ്റും ഒക്കെ ഇട്ടിട്ട്. അങ്ങനെയാണ് ബിരിയാണി രൂപം കൊണ്ടത് എന്നാണ് മറ്റൊരു ചരിത്രം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ കഴുകി വാർത്തി വെച്ചിരിക്കുന്ന അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഫ്രൈ ചെയ്ത അരി നമ്മൾ കടിച്ചു നോക്കുമ്പോൾ ഒന്ന് പൊട്ടണം. ആ ഒരു പൊട്ടുന്ന കൺസിസ്റ്റൻസി വന്നാൽ ഇത് ഫ്രൈ ആയി എന്നാണ് കേട്ടോ അർത്ഥം. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ കേട്ട മറ്റൊരു കഥ എന്ന് പറയുന്നത്, ചരിത്രത്തിൽ തന്നെ ക്രൂരനായ ഭരണാധികാരി എന്ന് രേഖപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു, തൈമൂർ രാജാവ്. അദ്ദേഹത്തിൻ്റെ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ തമ്പടിച്ചപ്പോൾ പട്ടാളക്കാരെ, ഇതും പട്ടാളക്കാരെ തന്നെ എനർജൈസ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ മീറ്റും റൈസും സ്പൈസസും ഒക്കെ ഇട്ടിട്ട് ഒരു വിഭവം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ബിരിയാണി എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ അരി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പം ഈ വെള്ളം വറ്റി അരിക്കൊപ്പം സമാസമായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാറ്. ഇതിനിയൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്തി നിൽക്കണം, അപ്പോഴാണ് അരിയിലേക്ക് ഉപ്പ് പിടിക്കുക. ഇനി അടച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് സമമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, RKG ആണ്. ആൾക്കാർ പറയും നമ്മൾ ബിരിയാണി വെന്ത് വരുമ്പോൾ ഒത്തിരി ഇളക്കാൻ പാടില്ല, റൈസ് ബ്രേക്ക് ആവുന്നൊക്കെ. പക്ഷെ നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്, റൈസൊന്നും ബ്രേക്ക് ആവാറില്ല. ഇപ്പം നന്നായിട്ട് RKG ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ബാക്കി കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും റൈസ് റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ദം പ്രോസസ്സിലേക്ക് കടക്കണം. അതിനു മുമ്പായിട്ട് ഇവിടെ 1 ചെറുനാരങ്ങ നീരിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണിക്ക് ഒരു യെല്ലോയിഷ് കളറ് കാണാറില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പനിനീർ, 1/3 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്, ഈ ടൈമിൽ ബിരിയാണി കഴിക്കാനുള്ള രസം പറയണ്ടല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദം പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മുടെ റൈസ് ഒരു പോർഷൻ ഇട്ട് കൊടുക്കാം. ദം പ്രോസസ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ നമ്മൾ ചെയ്ത് വെച്ചാൽ മിക്സ്ചർ ഇടുക. പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അനിയൻസും കാഷ്യൂസും റേസിൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ദം ചെയ്തിട്ടെടുക്കാം. നമ്മൾ ചെയ്ത് വെച്ച റൈസ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇടില്ല എന്നറിയാലോ, നമ്മൾ കുറച്ച് പോർഷനിൽ മാത്രമേ ദം ഇടുള്ളൂ. എന്നിട്ട് ഈ ദം പൊട്ടിക്കുമ്പോൾ ഈ റൈസ് എടുത്തിട്ട് നമ്മുടെ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസിൽ മിക്സ് ചെയ്യാറാണ് പതിവ്. 2-ാമത്തെ ലെയർ ഇട്ടു. പിന്നെ കുറച്ച് ബാക്കി വന്ന
സംഭവങ്ങളൊക്കെ ഈ സെയിം പ്രൊസീജിയറൊക്കെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് നെയ്യും ഗരം മസാലയും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും അതുപോലെ റൈസിൻസും സവാളയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള റൈസിലേക്ക് ഇതൊക്കെ ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കണം. ദം പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ റൈസ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഞാൻ ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരബദ്ധം പറ്റി, ഈ ദം പൊട്ടിക്കുന്ന വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ല, എന്നോട് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു. എന്തായാലും ബിരിയാണി നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ല, ബിരിയാണിയുടെ റൈസ് ഒന്ന് ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഫിഷിൻ്റെ ഫ്ലേവർ ഒക്കെ മസാലയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല കിടിലോൽ കിടിലം ബിരിയാണിയാണ് കേട്ടോ. ഇനി എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോളൂ. അധികം പേരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുണ്ടാവുക നമ്മളെ തലശ്ശേരിക്കാർ. അല്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.